Hello friends, ellavarkkum ende pudhiya video like swagatham. Innathe nammude video nu parayunnathu garbhadharanavumayittu bandhappettulladanu. Varshangalayittu oru kunninu vendiyulla aagrahamayi nadakkunna oru vaadu perundu. Pala tharathilulla chikitsamurangalum thedi nadannu maduthavaru. Maari verunna jeevitha sahajaryangalum adu pole thanne joliyile sammardavum ശരിയല്ലാത്ത ഭക്ഷണക്രമങ്ങളും ഒക്കെ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഗർഭധാരണം നടക്കാനായിട്ട് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ആരോഗ്യപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ഗർഭധാരണം നടക്കുന്നതിന് ആദ്യമേ തന്നെ വേണ്ടുന്നത് ശരിയായിട്ടുള്ള ശരീരഭാരം നിലനിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലഹരി ഉപയോഗം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ശരിയായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദനക്ഷമതയുമായി ബന്ധപ്പെട്ട എല്ലാതരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഗർഭം ധരിക്കുന്നതിനും ഇത് കാരണമായി തീരും. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബന്ധപ്പെടുവാനായിട്ടും ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് എന്നിവ പോലുള്ള ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പാക്കറ്റ് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പാക്ക് ചെയ്ത ജ്യൂസ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, ഐസ്ക്രീം ഇവയൊക്കെ നിർബന്ധമായും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഷുഗർ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ എന്നിവയൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം എല്ലാത്തരം പാക്കറ്റ് ഫുഡ്സിലും ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തീർച്ചയായിട്ടും മറന്നുപോകാനായിട്ട് പാടില്ല. അതുപോലെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഗർഭധാരണം നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പ്രഭാത ഭക്ഷണങ്ങളിൽ ചട്നി, അച്ചാറ് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അച്ചാറിലും ഈ പറഞ്ഞ പോലെ ഓരോ ഫ്ലേവറൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഈ ഗർഭധാരണത്തിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്പൂണിൽ കൂടുതൽ അച്ചാറോ അല്ലെങ്കിൽ 3 സ്പൂണിൽ കൂടുതൽ ചട്നിയോ കഴിക്കരുത്. മിതമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വിപരീത ഫലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ഇതിൻ്റെ മിതമായിട്ടുള്ള ഉപയോഗം ശരീരത്തിൽ ചില കൊഴുപ്പുകൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ വൈറ്റമിൻ B12 ആഗിരണം വളരെ വേഗത്തിലാക്കുവാനായിട്ടും സഹായിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സീസണൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതായത് സീസണിൽ ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ശരീരത്തിലെ ഓരോ സമയത്തും ലഭിക്കേണ്ട ഘടകങ്ങൾ ലഭ്യമാകുന്നതിന് സഹായിക്കും. ഇങ്ങനെ വ്യത്യസ്ത ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് വഴി ഇപ്പോൾ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടുകയും ഇത് ഗർഭധാരണത്തിന് തടസ്സമാകുന്ന ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിനും സഹായിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് തൈരാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ തൈര് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുടലിൽ ഇത് നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാകുന്നതിനും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെയാണ് നെയ്യ്. നെയ്യും സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശരിയായിട്ടുള്ള ഗർഭധാരണം നടക്കാനും ഗർഭം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. ഒരു ദിവസം 3 മുതൽ 5 സ്പൂൺ നെയ്യ് വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് പലതവണയായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഗർഭം അലസുന്നത് തടയാനൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന രീതിയാണ് നെയ്യ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന രീതി ഒന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവുണ്ടാവുമല്ലോ, അതിൻ്റെ പകുതി മാത്രമേ ഈ ഗർഭധാരണ സമയത്ത് നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ വളരെ വേഗത കൂട്ടാതെ പതുക്കെ പതുക്കെ വേണം ചവച്ചിറക്കി കഴിക്കാനായിട്ട്. ഇങ്ങനെ പതുക്കെ ചവച്ചിറക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ വളരെ ചെറിയ രൂപത്തിൽ ആമാശയത്തിലെത്തുകയും അത് കൂടുതൽ നന്നായിട്ട് ആവശ്യമുള്ള അതിൻ്റെ ഘടകങ്ങൾ ശരീരത്തിലെത്തുന്നതിനും കൂടുതലായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഗർഭധാരണം നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് നമുക്ക്